നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു 80 കിഡ്സ് അല്ലെങ്കിൽ 90 കിഡ്സ്. 1980-90 കാലഘട്ടത്തിൽ ജനിച്ചവർ. അന്ന് മൊബൈൽ ഫോണില്ല, യൂട്യൂബില്ല, ഗൂഗിളില്ല, വാട്സപ്പ് ഇല്ല, ഇന്നത്തെ നവമാധ്യമങ്ങൾ ഒന്നുമില്ല. അന്നത്തെ കുട്ടിക്കാലം എന്ന് പറയുന്നത് പാടത്തും വരമ്പത്തുമൊക്കെ ആയിരുന്നു. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ സ്ഥാനത്ത് അന്ന് ബാലരമയും ബാലഭൂമിയും ബാലരമ അമർ ചിത്രകഥയും കളിക്കുടുക്കയും ഒക്കെ ആയിരുന്നു. ടെലിവിഷനൊക്കെ വളരെ വിരളമായിരുന്നു. എല്ലാവരും കൂടി ഒരു വീട്ടിൽ കൂടും, അല്ലെങ്കിൽ ഒരു വായനശാലയിൽ കൂടി TV പരിപാടികൾ കാണും. അന്ന് ആകെയുള്ളത് ഒരു ദൂരദർശൻ ചാനലാണ്. ആ ദൂരദർശൻ ചാനലിൽ സംപ്രേഷണം ചെയ്ത മഹാഭാരത രാമായണ കഥകൾ, അതുപോലെ തന്നെ സ്കൂളുകളിൽ ടീച്ചർമാർ പറഞ്ഞു തന്ന ശ്രീരാമന്റെ കഥ. അതിലൂടെയാണ് ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ഒക്കെ അറിയുന്നത്. ടീച്ചർമാർ കഥ പറയുമ്പോൾ മനസ്സിൽ ഊഹിച്ചെടുക്കുകയാണ് ദൃശ്യങ്ങൾ. ഓരോ സെന്റൻസിലും അതിൻ്റെതായ വികാര പ്രതിഫലനങ്ങൾ ഉണ്ടാകും. ബാലരമയിലെ രാമായണം കഥ തുടർക്കഥയായിരുന്നു. അടുത്താഴ്ചത്തെ പതിപ്പിന് വേണ്ടി കാത്തിരുന്ന ആ കാലം. ഹീറോ ആയിരുന്നു അന്ന് ശ്രീരാമൻ. അത് ഹൈന്ദവർക്ക് മാത്രമല്ല, കേരളത്തിലെ നാനാജാതി മതസ്ഥർക്കും അറിയാം ശ്രീരാമ കഥകൾ. ശ്രീരാമനെ കുറിച്ചുള്ള അവരുടെ അന്നത്തെ ഇമേജ് എന്ന് പറയുന്നത് ഇന്ന് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ലായിരുന്നു. ആ ശ്രീരാമനെ വെച്ച് ഇന്ന് സംഘപരിവാർ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ സത്യത്തിൽ മനസ്സിൽ വല്ലാത്തൊരു സങ്കടമാണ് വരുന്നത്. സംഘപരിവാറിനെ ഓർത്തല്ല, അവരുടെ രാഷ്ട്രീയം മനസ്സിലാകാതെ വിഡ്ഢിവേഷം കെട്ടുന്ന ഒരു ജനതയെ ഓർത്ത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ. मैं दिलावर जापा गेट मैनेजर हूँ. आपकी उड़ान 6:06:07 समय पर है और हम 5 मिनट में बोर्डिंग शुरू कर रहे हैं. നോക്കുക ആദ്യത്തെ വീഡിയോ. ഒരു വിമാനത്തിൽ കയറിയുള്ള ആ കുട്ടിയുടെ പ്രകടനം. ജയ് ശ്രീരാം വിളിച്ച് ഓടി നടക്കുകയാണ്. ആ കുട്ടിക്ക് അറിയില്ല എന്താണ് താൻ ചെയ്യുന്നതെന്ന്. ഒരുപക്ഷെ 80-90 ജീവിച്ച ഒരു കുട്ടിയോട് അവന്റെ മതമോ ജാതിയോ ഏതുമാവട്ടെ ചോദിച്ചാൽ പറയുന്ന ശ്രീരാമന്റെ ചരിത്രം ഈ കുട്ടിയോട് ചോദിച്ചാൽ പറയില്ല. കാരണം നമ്മുടെ രാജ്യം അത്രത്തോളം വർഗീയമായി വിഭജിക്കപ്പെട്ടു കഴിഞ്ഞു. ആ വിഭജനത്തിന് സംഘപരിവാർ ആയുധമാക്കിയതോ ഭഗവാൻ ശ്രീരാമനെയും. രണ്ടാമത്തെ വീഡിയോ നോക്കൂ. വിമാന ജീവനക്കാരാണ്. എന്താണ് അവർ കാണിച്ചു കൂട്ടുന്നത്? എന്ത് ഡ്രസ് കോഡാണിത്? ശരിക്കും ശ്രീരാമനെ അപമാനിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്? ഇതൊക്കെ കാണുന്ന ഒരു വിദേശി എന്തായിരിക്കും കരുതുക? ഭാരതത്തെ കുറിച്ച് എന്ത് കാഴ്ചപ്പാടായിരിക്കും അയാൾക്ക് ഉണ്ടാകുക? ശരിക്കും നമ്മുടെ രാജ്യത്തെ ഇവർ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുകയാണ്. ആ ചെയ്യുന്ന പാവങ്ങൾക്ക് ശരിക്കും അതിലെ രാഷ്ട്രീയം അറിയില്ല. ഇതെന്തോ മഹത്തായ സംഭവം എന്നാണ് അവർ കരുതുന്നത്. പക്ഷേ ഇതിനെ ലോക ജനത നോക്കിക്കാണുന്നത് അങ്ങനെയല്ല എന്നതാണ് യാഥാർത്ഥ്യം. എങ്ങോട്ടാണ് ഭഗവാൻ ശ്രീരാമ ഈ രാജ്യത്തിന്റെ പോക്ക്? അങ്ങയുടെ നാമമാണല്ലോ അതിനായി ഈ രാഷ്ട്രീയക്കാർ തിരഞ്ഞെടുക്കുന്നത്. അതോർക്കുമ്പോൾ മാത്രമാണ് സങ്കടം. കഷ്ടം തന്നെ. സഹിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയും ഇല്ലാത്തതിനാൽ സഹിക്കുക തന്നെ. അല്ലാതെ എന്ത് ചെയ്യാൻ?